ട്രോളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രോൾ വരുന്നത് ഡബിൾ മീനിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ അതെ അതെ, മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇത്? ആ കുറച്ചൊക്കെ മനഃപൂർവ്വമാണ്. ഹോട്ടലിൽ കയറി ഒരു പലഹാരം എടുത്തത് മനഃപൂർവ്വം അല്ലേ? തൊളയുള്ള വട ഉണ്ടോ എന്ന് ചോദിച്ചാ അതെ അതെ, അത് വടക്കെല്ലാം തൊളയുണ്ട്, ഉണ്ട്. അതുകൊണ്ടാണ് തൊളയുള്ള വട എന്ന് പറയുന്നത്. ഞാൻ അല്ല, വട വടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം പോയത് മനഃപൂർവ്വമല്ല. ഞാൻ ഈ യാത്രകളിലൊക്കെ ലൈറ്റ് ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പോ ഫ്രഷ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് പോവുക. ആദ്യം നോക്കുക, ഫ്രീസർ ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ കയറുക. അപ്പൊ തലവുസ്തയൊന്നും അധികം ഉണ്ടാവില്ല. അങ്ങനെയാണ് കയറിയത്. കയറി കഴിയുമ്പോ അവിടെ ഇരിക്കുമ്പോ നമ്മുടെ തലയിൽ ഇത്തിരി നർമ്മം വരുമ്പോ പറയും, അപ്പൊ അത് തമാശയാവും ഇതാക്കും. പക്ഷേ അവരൊക്കെ പറയും, നന്നായി ബോച്ച, ഇനിയും വരണം, കച്ചവടം കൂടി, ആൾക്കാര് ബോച്ചെ വരുന്ന സ്ഥലം അന്വേഷിച്ചാ വരണേന്ന്. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞ് ടിവിയിലോ അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൊഞ്ചം ഓവറായെന്ന് തോന്നിയായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്നറിയോ, ഞാനിത് ചെയ്യുമ്പോ അവരോട് ചോദിക്കും, ഞാനിത് പോസ്റ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? അപ്പൊ ഇല്ല മക്കളെ, ഇത് തമാശയാണ്, ബോച്ച തമാശ അടിക്കുന്നു, ഞങ്ങൾക്ക് അത് ആ സെൻസിൽ എടുക്കാനൊക്കെ അറിയാം, ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു. അപ്പൊ ഇവർക്കും ഇവർ വീട്ടുകാർക്ക് ഇല്ലാത്ത വിഷമമാണ് ചിലർക്കുള്ളത്. ഖത്തറിലേക്ക് കോളേജിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞതോ? എന്റെ അമ്മ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദമായിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഈ യാത്രയുണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചാണുള്ള യാത്രയായിരുന്നു ഖത്തറിലേക്ക്. പക്ഷെ അത് എവിടെയാ, കർണാടക കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്റ്റാഫ് സീനിയറാണ്, ടീമിനെ നയിച്ചിരുന്ന, അറ്റാക്കായിട്ട് മരിച്ചുപോയി. അപ്പം എനിക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ പിന്നെ അത് തുടർന്നു കഴിഞ്ഞാൽ എനിക്കായാലും സ്റ്റാഫിലായാലും അതൊരു ഭയങ്കര ഇതാവില്ല, ആഘോഷമായിട്ട് മുമ്പോട്ട് പോവാം ഇത്രയും വർഷമായിട്ടുള്ള ആൾ. അങ്ങനെ അത് തൽക്കാലം നിന്നു, വീണ്ടും അതിന്റെ തുടരണം കാര്യങ്ങളാണ്. അപ്പൊ ഈ യാത്രയിലുള്ള ലക്ഷ്യം, ഞാൻ ഈ ചോദ്യത്തിന് ഇതിലേക്ക് കണക്ട് ചെയ്ത് വന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ആ സൈക്കിളിന്റെ മാത്രം ട്രോളായിട്ട് വന്നിട്ട് അത് മാത്രം കാണുന്നവർക്ക് മോശമായിട്ട് തോന്നും. അപ്പൊ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡ്രഗ്സിനെതിരെ, ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നതാണ്. അതായത് മറഡോണയുടെ പഞ്ച് ലൈനാണത്, ഫുട്ബോൾ അഡിക്ഷൻ എഗെയിൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ. ഇതാണ് കാരണം, മറഡോണ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അറിയാലോ അല്ലെ, 6-7 വർഷം മുമ്പ് വരെ ആയിരുന്നു. പിന്നെ അത് നിർത്തി, കള്ള് മാത്രമാണ് കുടിച്ചിരുന്നത് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പോർട്സ്, സാമ്പത്തികം, ആരോഗ്യം ഒക്കെ ഈ ഡ്രഗ്സ് കാരണം നഷ്ടപ്പെട്ടു, കുറ്റബോധം ഉണ്ടായ ഒരാളാണ്. അപ്പൊ ആ സന്ദേശങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബോച്ച ആൻഡ് മറഡോണ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഉദ്ഘാടനം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു.